गं गणपतये नमः सं सरस्वत्यै नमः श्री गुरुभ्यो नमः हरि ओम ओम श्री महादेव्यै नमः सौंदर्य लहरी 26-ാം ശ്ലോകമാണ് ഇന്ന് വിശദീകരിക്കുന്നത്. ഈ ശ്ലോകത്തിൽ മഹാദേവിയുടെ പാതിവൃത്യ മഹാത്മ്യമാണ് വർണ്ണിക്കുന്നത്. അതായത് ബ്രഹ്മാണ്ഡ പ്രളയത്തിൽ സർവതും നിഷ്ക്രിയമാകുമ്പോഴും നിന്തിരുവടിയുടെ ഭർത്താവ് മാത്രം ആനന്ദവല്ലീശ്വരനായി നിലകൊള്ളുന്നു. അതാണ് ഈ ശ്ലോകത്തിൻ്റെ ഇതിവൃത്തം. സൗന്ദര്യലഹരി ശ്ലോകം 26 പാരായണം ചെയ്യാം. വിരിഞ്ചി പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം കീനാശോ ഭജതി ധനദോ യാതി നിധനം വിതന്ദ്രീ മാഹേന്ദ്രീ വിതതിരപി സമ്മീലിത ദൃശ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വത്പതിരസൗ. ശ്ലോകത്തിൻ്റെ അന്വയം പ്രോസ് ഓർഡർ പദാർത്ഥം പറയാം. ആദ്യത്തെ രണ്ട് വരികൾ വിരിഞ്ചിഹി പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം കീനാശോ ഭജതി ധനദോ യാതി നിധനം. വിരിഞ്ചി ബ്രഹ്മാവ്, പഞ്ചത്വം പഞ്ചത്വത്തെ അതായത് മരണം എന്ന അവസ്ഥയെ, പഞ്ചഭൂതങ്ങളായിത്തീരുന്ന അവസ്ഥയെ വ്രജതി പ്രാപിക്കുന്നു. ഹരിഹി വിഷ്ണു, വിരതിം രതിയില്ലാത്ത അവസ്ഥയെ, രജോ ഗുണമില്ലാത്ത അവസ്ഥയെ, ഉപരതിയെ പ്രാപിക്കുന്നു, ആപ്നോതി പ്രാപിക്കുന്നു. കീനാശഹ നാശകർത്താവ്, വിനാശം വിനാശത്തെ, ഭജതി പ്രാപിക്കുന്നു. ധനദഹ ധനാധിപതി കുബേരൻ, നിധനം ധനമില്ലാത്ത അവസ്ഥയെ അഥവാ നാശത്തെ മരണത്തെ, യാതി പ്രാപിക്കുന്നു. മൂന്നും നാലും വരികൾ വിതന്ദ്രീ മാഹേന്ദ്രീ വിതതിരപി സമ്മീലിത ദൃശ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വത്പതിരസൗ. മാഹേന്ദ്രീ വിതതി അപിഹി, മാഹേന്ദ്രന്മാരുടെ നിരയും അതായത് 14 മനുക്കളുടെ സംഘവും, സമ്മീലിത ദൃശ കണ്ണുകളടച്ച് വിതന്ദ്രി നിഷ്ക്രിയതയിൽ മുങ്ങുന്നു. അസ്മിൻ മഹാസംഹാരേ അങ്ങനെയുള്ള മഹാപ്രളയത്തിൽ, സതി അല്ലയോ പതിവ്രതയായ അമ്മേ, അസൗ ത്വത്പതിഹി നിന്ദ്രവടിയുടെ പതിയായ സദാശിവൻ വിഹരതി വിഹരിച്ചു കൊണ്ടിരിക്കുന്നു. മഹാപ്രളയകാലത്ത് എല്ലാം നശിക്കുന്നു. ആ നാശത്തിന് സാക്ഷിയായുള്ളവളാണ് അമ്മ. മറ്റെല്ലാം നശിക്കുമ്പോൾ നാശമില്ലാത്തവളായി ശ്രീ ലളിതാംബിക മാത്രം അവശേഷിക്കുന്നു. പ്രളയം മൂലമുണ്ടാകുന്ന പ്രപഞ്ചനാശം അമ്മയുടെ ഇച്ഛ മൂലം ഉണ്ടാകുന്നതാണെന്ന് മനസ്സിലാക്കണം. അമ്മയെ ലളിതാ സഹസ്രനാമത്തിൽ മഹാപ്രളയ സാക്ഷിനി എന്നും മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിനി എന്നും വർണ്ണിക്കുന്നുണ്ട്. ശിവനും ശക്തിയും മാത്രം പ്രളയം കഴിയുമ്പോൾ ശേഷിക്കുന്നു. പ്രകൃതി പുരുഷരൂപം ധരിച്ച് ശക്തിയുടെയും ശിവൻ്റെയും സംയോഗം കൊണ്ട് വീണ്ടും പ്രപഞ്ചമുണ്ടാകുന്നു. മഹാദേവി അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ നായികയാണ്, സർവ പ്രപഞ്ച നിർമാത്രി എന്ന് അമ്മയെ പ്രകീർത്തിക്കാറുണ്ട്. പ്രപഞ്ചങ്ങൾ തന്നെ നിരവധിയുണ്ട്. ഒരേ ബീജം പല രൂപത്തിൽ പലതായി വളർന്ന് പ്രപഞ്ചരൂപം സ്വീകരിക്കുന്നു. സർവപ്രപഞ്ചങ്ങളെയും നിർമ്മിക്കുകയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്നത് അമ്മയുടെ ലീല മാത്രമാണ്. ലീലക്ലിപ്ത ബ്രഹ്മാണ്ഡമണ്ഡല എന്നും അമ്മയെ ലളിതാസഹസ്രനാമത്തിൽ സ്തുതിക്കുന്നുണ്ട്. അമ്മ ലീലാവിനോദിനിയാണ്. പ്രപഞ്ച സൃഷ്ടി, രക്ഷ, സംഹാരം എന്നീ ലീലകൾ വിനോദമായി ചെയ്യുന്നവളാണ് അമ്മ. അതായത് കളിക്കുന്ന അത്ര അനായാസമായാണ് ദേവി ഈ ക്രിയകൾ അനുഷ്ഠിക്കുന്നത്. മഹാദേവന് പോലും കഴിയാത്ത കാര്യങ്ങൾ ദേവിക്ക് ക്രീഡാവിശേഷം മാത്രമാണ്. അങ്ങനെ മഹാപ്രളയത്തിൽ സർവതും നശിക്കുന്നു. ശ്രേഷ്ഠരായ ത്രിമൂർത്തികൾ ഇന്ദ്രൻ, കുബേരൻ, 14 മനുക്കളുടെ സംഘം
എല്ലാം ഇല്ലാതാകുമ്പോഴും നിത്യയായി ശക്തിസ്വരൂപിണിയായി അമ്മ മഹാദേവ സമായുക്തയായി നിലകൊള്ളുന്നു. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ എന്ന ദേവീ മഹാത്മ്യം. ശക്തിസ്വരൂപിണിയായ അമ്മ മറ്റെല്ലാ ശക്തികളെക്കാളും ഉത്കൃഷ്ടവും സർവലോകവ്യാപ്തവും സർവപ്രപഞ്ചത്തിനും നിയാമകമായ ശക്തിസ്വരൂപവുമാണത്രേ. ഈ ശ്ലോകം ആവർത്തിച്ച് ചൊല്ലിയാലുള്ള ഫലസിദ്ധി ശത്രുജയമാണ്. നൈവേദ്യമായി ശർക്കര പായസം. അമ്മയുടെ ചരണകമലങ്ങളിൽ 26-ാം ശ്ലോകം അർച്ചനാ പുഷ്പമായി സമർപ്പിക്കുന്നു. വിരിഞ്ചി പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം കീ നാശോ ഭജതി ധനദോ യാതി നിധനം വിതന്ദ്രി മാഹേന്ദ്രി വിതതിരപി സമ്മീലിത ദൃശ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വത്പതിരസൗ.